ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലെ മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യ മോൻസി പാസ്റ്റർ, അതുപോലെ ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ കൂട്ടായ്മയാണ് ഇത് എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇപ്രകാരം ഒരാത്മീക ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിന്റെ ദാസന് ദൈവം അവസരമൊരുക്കിയല്ലോ. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. മുഖപരിയൊന്നും കൂടാതെ ദൈവാലോചനയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ അടച്ച് ഒതുക്കിയ, ഒതുങ്ങിപ്പോയ, ഞെരുങ്ങിപ്പോയ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് നാം എല്ലാവരും. കൊറോണ എന്ന രോഗത്തിന്റെ ബാധയാൽ പല മേഖലകളിലും ഒതുക്കം അനുഭവിച്ചു. ജോലി മേഖലയിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ, സാമൂഹിക മേഖലയിൽ, ആത്മീയ തലത്തിൽ, ആരാധനയിലൊക്കെ പല നിലകളിലുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ടു. എന്നാൽ ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയല്ലോ, ഇത്രത്തോളം വിടുവിച്ചല്ലോ. ഇതിന്റെ എല്ലാ നടുവിലും കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ ഓർത്ത് ഇന്ന് അമേ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യും. വളരെ പ്രതീക്ഷയോടെയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഞെരുക്കങ്ങളുടെയും ഭാരങ്ങളുടെയും നിരാശയുടെയും ഒക്കെ കെടുതികളെ അഴിച്ചു കളഞ്ഞ് കർത്താവ് നമുക്ക് ഒരു വിശാലത വരുത്തും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് രാത്രി ഒരാമേൻ പറയാൻ കഴിയും? കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല. വീണ്ടും രോഗബാധയുടെ മൂർച്ഛ അവസ്ഥകൾ കാണുകയാണ്, മൂർച്ഛിച്ചു വരികയാണ്. പല രാജ്യങ്ങളും വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ്. സാമ്പത്തിക മണ്ഡലം കൂപ്പുകുത്തുകയാണ്. പല നിലകളിൽ പ്രയാസങ്ങളും വേദനകളും വേദനകളും മനുഷ്യവർഗത്തെ പിന്നെയും വേട്ടയാടുവാൻ കാത്തുകെട്ടി നിൽക്കുമ്പോൾ ഒരു ദൈവവൈതലിന് എന്തു പ്രതീക്ഷയാണ് ഈ ഭൂമുഖത്തുള്ളത്? ഒരു ദൈവവൈതൽ എന്താണ് തന്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നത്? എന്തു പ്രത്യാശയിലാണ് അമേൻ ഒരു ദൈവവൈതൽ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് അല്പമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 1:12 ദൈവത്തിന് ദാസനായ പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം പറയുവാനിടയായി, അതിനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ദൈവം ചില ഉറപ്പുകൾ നൽകിയിരിക്കുക. ഈ രാത്രി ആത്മാവിൽ ആശ്രയിച്ചു പറയട്ടെ, ഈ 2022 നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുന്ന വർഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. എന്താണ് അതിര്? പരിമിതികൾ വെച്ച്, കഴിഞ്ഞ നാളുകളിൽ പരിമിതികൾ വെച്ച് ശത്രു ഒതുക്കുവാൻ നോക്കിയ ആത്മീക മണ്ഡലത്തിൽ അതിരുകൾ ഭേദിച്ച് പുറത്തു ചാടി മറിയ ഇറങ്ങി അഭിഷേകത്തിൽ മലനാട്ടിലേക്ക് ഓടിയതുപോലെ ഒരു ഓട്ടം സാധ്യമാക്കത്തക്കവണ്ണം പലരെയും സ്വർഗത്തിലെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ പോവുകയാണ്. പലരുടെയും കാലടികൾക്ക് ബലം തരാൻ പോവുകയാണ്. പലരുടെയും ചുവടുകൾക്ക് ദൈവം ബലം തരാൻ പോവുകയാണ്. പലരുടെയും കണ്ണുകൾക്കും കൈകൾക്കും കാതുകൾക്കും ബലം തരാൻ പോവുകയാണ്. പലരുടെയും നാവുകളെ മൂർച്ച വരുത്തുവാൻ പോവുകയാണ്. എന്തിനാ? അതിരുവിട്ടൊരു പ്രാർത്ഥന,
വിശാലമായ ഒരു ആത്മതലം, വിശാലതയിൽ അവൻ ഉരുത്തിരിയുന്ന ഒരു ആരാധന, ഹൃദയ വിശാലതയിൽ ദൈവത്തോട് അടുത്തുള്ള ഒരു സ്നേഹബന്ധം. നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുവാൻ പോകുന്നു. പരിതസ്ഥിതിക്കകത്ത് ഞെരുങ്ങിപ്പോകുവാനല്ല, ഒതുങ്ങിക്കിടക്കുവാനല്ല, ചാരം മൂടിയ തീക്കട്ട പോലെ ഇരിക്കുവാനല്ല, ആ തീക്കനലിന്മേൽ വാമി വ്യാപിച്ച ആ ചാരത്തെ ഊതി മാറ്റിയിട്ട് നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. 2022 നീ വെളിപ്പെട്ടു വരുന്ന വർഷമാണെന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. ദൈവം ഇന്നെ പുറത്തു കൊണ്ടുവരും. നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും. ആത്മതലം എന്താണ്? നീ എന്താണ് അറിഞ്ഞിരിക്കുന്നത്? എന്താണ് നിന്റെ വിശ്വാസം? എന്താണ് നിന്റെ സാക്ഷ്യം? എന്താണ് നിന്റെ പ്രത്യാശ എന്ന് ദൈവം വെളിപ്പെടുത്തുന്ന നാളുകൾ നമ്മുടെ മുൻപിലേക്ക് അടുത്തു വരികയാണ്. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നല്ല ഉൾബോധ്യം ദൈവം തന്നിട്ടുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ശക്തമായ ബോധ്യം കിടപ്പുണ്ട്. ജീവിതത്തിന് മുമ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്തിന്റെ മുമ്പിൽ എന്തൊക്കെ വെളിപ്പെട്ടാലും, ഈ ലോകയാത്രയിൽ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എനിക്കൊരു ബോധ്യം എന്റെ അകത്തുണ്ട്, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. നിരന്തരം യാത്ര ചെയ്യുന്ന വാഹനങ്ങളുണ്ട്, ബസ്സുണ്ട്, ട്രെയിൻ ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. നമ്മളൊക്കെയും ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതരായി എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്തുമെന്ന് എന്താണ് ഉറപ്പ്? നമ്മൾ ആ വാഹനത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയിൽ ആശ്രയം വെക്കുകയാണ്. ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ്, ഇതിനു മുമ്പ് ആ വ്യക്തി പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ മേഖലയിലുള്ള അറിവ്. അതേ പ്രിയരെ, നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവദാസന പൗലോസിനോട് ചേർന്ന് പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അറിയുന്നു. ഒരാമേൻ പറയാൻ കഴിയുമോ? ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പരിമിതി എന്ന് ചോദിച്ചാൽ, ഈ പരിമിതിയുടെ പ്രത്യേകത, നിങ്ങളുടെ പലരുടെയും മുഖം കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്നോ, നിങ്ങൾ എങ്ങനെയാണ് വചനത്തോട് പ്രതികരിക്കുന്നതെന്നോ ഒന്നും ഞങ്ങൾക്കാർക്കും ആമേൻ കാണുവാൻ കഴിയില്ല. പക്ഷേ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം, ആമേൻ, ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കാറ്റും കോളും അടിക്കുന്ന ഈ കപ്പൽ, ഈ പടക് അക്കരെ ലക്ഷ്യമാക്കി കാറ്റും കോളും അടിക്കുന്ന തിരമാലയ്ക്ക് നടുവിലൂടെ മൂവ് ചെയ്യുമ്പോൾ എനിക്കൊന്നറിയാം, ഇതിന്റെ കപ്പിത്താൻ വളരെ ശ്രേഷ്ഠനായ ഒരുവനാണ്. ഈ പടകിനെ അക്കരെ എത്തിക്കുവാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ആമേൻ നമുക്ക് നായകനായി ലഭിച്ചിട്ടുള്ളത്. സ്തോത്രം. ആ നായകത്വത്തേക്ക്, അവന്റെ നായകത്വത്തെ കുറിച്ച് എനിക്കൊരിക്കലും ആശങ്കയില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എബ്രായ ലേഖനം 2:10 പത്താം വാക്യത്തിൽ ദൈവദാസനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, സകലത്തിനും ലാക്കും ആമേൻ സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുദ്ധമായിരുന്നു. അതേ പ്രൈസ് ദി ലോർഡ്. അനേകരെ തേജസ്സിലേക്ക് നടത്തുന്ന ഈ രക്ഷാനായകനെ സംബന്ധിച്ചിടത്തോളം അവൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയവനായകൊണ്ട്, അവൻ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവനാകൊണ്ട് നമ്മളെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല വെല്ലുവിളികളും സകല പ്രയാസങ്ങളും സകല പ്രതികൂലങ്ങളും സകല പോർവിളികളും എന്റെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അവൻ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് കടന്നു പോയതെന്നിരിക്കെ ഇന്ന് രാത്രി വിളിച്ചു പറയാമോ, ഈ ദൈവം അതെ എന്റെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണെന്ന്, ഈ കർത്താവിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണെന്ന്,
ഈ കർത്താവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന്. ഈ ദിവസങ്ങളിൽ 2022 ആത്മാവ് നിന്നെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന വർഷമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആഴങ്ങളിലേക്ക് നയിക്കുവാൻ പോകുക. എന്താ ആഴം? പ്രാർത്ഥനയുടെ ആഴം, ആരാധനയുടെ ആഴം, ആത്മീയതയുടെ ആഴം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥനയുടെ ആഴം, ഉപവാസത്തിന്റെ ആഴം, ആത്മീയ സാക്ഷ്യങ്ങളുടെ ആഴത്തിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ ആഴത്തിൽ കിടക്കുന്ന ചില നന്മകൾ നിന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കാൻ പോകുകയാണ്. സ്തോത്രം. ആഴത്തിൽ കിടക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് കൃപ തരുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ ദൈവപ്രവൃത്തിയെ നീ പിടിച്ചോടും. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്റെ വിശ്വാസത്തിന്റെ നായകനായ യേശു ഞാൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചവനാണ്. ഞാൻ അനുഭവിക്കുന്നത് എത്രയോ മടങ്ങ് അമേൻ വലുതായി അവൻ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് അമേൻ എനിക്ക് ഒരു പ്രയാസമില്ല. കാരണം അനുഭവിച്ച് അതിനെ ജയിച്ചവനാണ് എന്റെ വിശ്വാസത്തിന്റെ നായകനെങ്കിൽ ഞാൻ അവനിൽ മുറുകെ പിടിക്കുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ദൈവവൈദ്യരെ, നീ മുറുകെ പിടിച്ചിരിക്കുന്നവൻ ഒന്നും അറിയാത്തവനല്ല കേട്ടോ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തന്റെ ചാർച്ചക്കാരെ വിട്ട്, തന്റെ പിതൃദേശം വിട്ട്, തന്റെ ജന്മദേശം വിട്ട്, ആമേൻ, അവിടുന്ന് പുറപ്പെട്ടു പോന്ന, കൽദേയ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു പോന്ന അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം താന് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് തനിക്ക് ഇറങ്ങി പുറപ്പെടുവാൻ കഴിഞ്ഞത്. ആമേൻ. ജീവിതത്തിന്റെ പല പശ്ചാത്തലങ്ങളിൽ, പല മത സാഹചര്യങ്ങളിൽ, പല സമുദായ മണ്ഡലങ്ങളിൽ നിന്ന് ആമീൻ യേശുക്രിസ്തുവിനെ അനുകരിച്ച്, യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് പുറത്തു വന്ന ദൈവവൈദലെ, നീ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതിന്റെ അകത്തുറയ്ക്കട്ടെ. അവൻ നിന്റെ ഉപനിധി, അതെ, നിനക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്, നിന്റെ നന്മകള്, അവൻ തന്ന കൃപകള്, അവന്റെ സാക്ഷ്യം, അവന്റെ വചനം, അവന്റേതായ ആമീൻ അനുഗ്രഹങ്ങളെല്ലാം അന്ത്യത്തോളം, ആ ദിവസത്തോളം അവൻ സൂക്ഷിക്കാൻ വിശ്വസ്തനാണ്. അവൻ വിളിച്ചു പറഞ്ഞു, നിന്നെ ഒരു നാളും ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ആമീൻ. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞതായി യോഹന്നാൻ രേഖപ്പെടുത്തി, ആരും ആമേൻ നിന്നെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. എന്നിട്ട് ആമേൻ സ്തോത്ര പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ ഒരിടത്ത് രേഖപ്പെടുത്തി, റോമാലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിച്ചു കളയുന്ന, പറിച്ചു കളയുന്നത് ആരാണ്? കഷ്ടതയ്ക്ക് കഴിയുമോ? പട്ടിണിക്ക് കഴിയുമോ? ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ രോഗങ്ങൾ മാറുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഓ, നിന്റെ ശരീരത്തിന് സൗഖ്യം ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം എന്താ? ആമേൻ, നിന്റെ ദൈവം, നിന്റെ കർത്താവ് നിനക്ക് സൗഖ്യം തരുവാൻ മതിയായവനാണ്. നീ വിശ്വസിച്ചിരിക്കുന്നവൻ നിനക്ക് എന്താവശ്യമുണ്ടോ അത് നിവർത്തിക്കുവാൻ മതിയായ ഒരു കർത്താവാണ്. സ്തോത്രം. ആരില്ല ഞാൻ വിശ്വസിക്കുന്നേ? എനിക്ക് രോഗമുണ്ടായാൽ സൗഖ്യം തരാൻ കഴിയുന്നവൻ, എന്റെ ജീവിതത്തിൽ പാപം വരുമ്പോൾ എന്നോട് ക്ഷമിച്ച്, പശ്ചാത്തപിക്കുന്ന എന്നോട് ക്ഷമിച്ച് അവന്റെ നീതി വെളിപ്പെടുത്തുവാൻ തയ്യാറായിരിക്കുന്നവൻ, എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കാക്കയെ അയച്ചതുപോലെ ആമേൻ നന്മകളെ അയച്ചെന്നെ പോഷിപ്പിക്കുവാൻ ആമേൻ മനസ്സുള്ളവൻ. സ്തോത്രം. ഞാൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ചരിത്ര താളുകളിൽ ഭക്തന്മാരെ നടത്തിയ അതേ അനുഭവത്തിന്റെ ശ്രേഷ്ഠതയിൽ എന്നെയും നടത്തുവാൻ മതിയായവൻ ആ കർത്താവ്. എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഏതു മണ്ഡലത്തിലും ഞാൻ ഒരുക്കത്തോടെ, ഞാൻ ശ്രേഷ്ഠതയോടെ ഈ കർത്താവിനെ മുറുകെ പിടിക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഉപരിപ്ലവമായിരിക്കുന്ന പല പ്രകടനങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ജീവിത പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴും ആത്മീയത സൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കിടന്നപ്പോൾ, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ, അടിച്ചു കീറപ്പെട്ടപ്പോൾ, ശരീരത്തു നിന്ന് രക്തം തുള്ളി തുള്ളിയായി വീഴുമ്പോൾ, അസഹനീയ വേദന ഉളവാകുമ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ അഭിഷിക്തനാ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുവെന്ന്. സുഖമനുഭവിക്കുമ്പോൾ, സമ്പത്ത് അനുഭവിക്കുമ്പോൾ, നല്ല ജോലിയുള്ളപ്പോൾ, നല്ല സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ഈ ദൈവം നല്ലവനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയും, പ്രിയരെ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇതൊന്നും അവൻ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ
ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ ഈ സുഖമോ ഈ പറയുന്നതായ സന്തോഷമോ സമ്പത്തോ ഒന്നും ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ജയോത്സവമായി എന്നെ നിന്റെ നടത്തുന്ന ഈ രക്ഷാനായകന്റെ ശ്രേഷ്ഠ കൃപ ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞുകൊള്ളാൻ ആത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാ. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ, ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ, ഇരുട്ടിന്റെ അകത്ത് കിടന്ന്, അകത്തെ തടവറയിൽ കിടന്ന് അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ചെങ്കിൽ, ദൈവ പൈതലേ, നിന്റെ വേദനകളല്ല വിഷയം, നിന്റെ ചങ്ങലയല്ല വിഷയം, ഓ നിന്റെ രോഗമല്ല വിഷയം, ഓ ഹാ നീ അനുഭവിക്കുന്ന പ്രതികൂലമല്ല വിഷയം, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്ന നിന്റെ അറിവുണ്ടല്ലോ, ആ അറിവ് നിന്നെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ പോവുകയാ. ആ അറിവ് നിന്നെ മാന്യതയിലേക്ക് നയിക്കുവാൻ പോവുകയാ. ആ അറിവ് നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ പോവുകയാ. നിലവിട്ട് നീ ഉയരുന്ന നാളുകൾ നിന്റെ മുമ്പിൽ കാണുന്നു. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ നിന്റെ തലമുനിക്കേണ്ടി വന്നത്, എവിടെയാണോ നീ പഴി കേട്ടത്, എവിടെയാണോ നീ ദുഷി കേട്ടത്, എവിടെയാണോ ആമേ നീ ഹൃദയം നിങ്ങി കരഞ്ഞത്, അവിടെ തന്നെ ആമേ നിനക്കൊരു സാക്ഷ്യമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. അവിടെ തന്നെ നിനക്കൊരു വിടുതലുണ്ടെന്ന് ആത്മാവ് പറയുന്നു. നിന്റെ കണ്ണുനീർ തുള്ളികൾ വീണെടുത്ത് തന്നെ നിന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോകുക. ഹന്ന കരഞ്ഞെടുത്ത് അവന്റെ അവളുടെ തലമുറയുടെ കരം പിടിച്ച് ആളെത്തി കിടക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതുപോലെ നീ ഇരുന്ന് കരയുന്നിടത്ത് നിനക്കൊരു സാക്ഷ്യമുണ്ട്. അതിന്റെ കരത്തിൽ നീ പിടിച്ചുകൊണ്ട് കടക്കാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് കൈമാറുന്നു. ചിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ, കർത്താവ് എന്താണ് ഇതിനൊരു വിടുതൽ? നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിഷയം ഈ ദിവസങ്ങളിൽ ഓ നിന്റെ വാതിക്കൽ മുട്ടുവാൻ പോകുക. പത്രോസ് വന്ന് വാതിക്കൽ മുട്ടിയതുപോലെ പ്രാർത്ഥിക്കുന്ന സഭയെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വാതിക്കൽ മുട്ടുവാൻ പോകുക. ബന്ധിക്കപ്പെട്ട ചിലർ നിനക്ക് വേണ്ടി പുറത്തു വരാൻ പോകുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ, ചങ്ങലകളിൽ ബന്ധിതരായതുപോലെ, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലത് നിന്റെ അടുക്കലേക്ക് ഓടിയെടുത്ത് സാക്ഷ്യം പറയുന്ന ദിനരാത്രങ്ങൾ അടുത്തു വന്നിരിക്കുന്നെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. എത്ര പേര് ഈ ദൂത് സ്വീകരിക്കുവാനുണ്ട്, എത്ര പേര് ഈ ദൂത് ഉൾക്കൊള്ളുവാനുണ്ട്. അതേ കർത്താവേ, ഇറങ്ങി ഓടുവാനുള്ള ആഹ്വാനം ദൈവം നിനക്ക് തരികയാ. 2022 നീ ഓടുന്ന വർഷമാ. ഇന്നലകളിൽ എവിടെയോ അഭിഷിക്തനെ, ഇന്നലകളിൽ എവിടെയോ നീ ഇഴഞ്ഞു പോയി. അമീൻ ദൈവ വൈദലെ, ഇന്നലകളിൽ എവിടെയോ അമീൻ നീ ഇഴഞ്ഞിഴഞ്ഞു പോയി. ഇന്നലകളിൽ ഇഴഞ്ഞു പോയ മണ്ഡലങ്ങളിൽ നാളെ ഒരു പടക്കുതിരെ ഓടുന്നത് പോലെ ദൈവം നിന്നെ ഓടിക്കുമാറാക്കുന്ന ദിനരാത്രങ്ങൾ നിന്റെ മുമ്പിൽ അടുത്തു വന്നിരിക്കുന്നു കേട്ടോ. നീ ഓടുവാൻ പോവുകയാ, നീ പറക്കുവാൻ പോവുകയാ, നിന്റെ ഫ്ലൈറ്റ് അടുത്തു വന്നിരിക്കുകയാ, അത് ടേക്ക് ഓഫ് ചെയ്യുവാൻ സമയമായിരിക്കുക. നീ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുവാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ, നിന്റെ തലമുറയുടെ ജീവിത സാഹചര്യത്തിൽ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ദിനരാത്രങ്ങൾ നിനക്ക് മുമ്പിൽ അടുത്തു വന്നിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കൊരു ബോധ്യം അകത്തുണ്ട്. ചങ്ങല ധരിക്കേണ്ടി വന്നപ്പോഴും, വാളിനു മുമ്പിൽ കഴുത്തു വെച്ച് കൊടുക്കേണ്ടി വന്നപ്പോഴും അഭിഷിക്തനായ പൗലോസ് പറഞ്ഞത് എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ആരാണ് എന്നെ ഈ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നിത്യരക്ഷയുടെ കാരണക്കാരനായ യേശു ക്രിസ്തുവ, വിശ്വാസത്തിന്റെ നായകനായ യേശു ക്രിസ്തുവ, സകല വാക്തത്വങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന യേശു ക്രിസ്തുവ, സകല നന്മകളുടെ ഉറവിടമായ യേശു ക്രിസ്തുവ, സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ യേശു ക്രിസ്തുവ, സകല അനുഗ്രഹങ്ങളും പകരുന്ന യേശു ക്രിസ്തുവ, അവനെയാ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഈ രാത്രി ആ ആശ്രയ ബോധം നിന്റെ അകത്തുണ്ടാകട്ടെ. നീ മുറുകെ പിടിച്ചോ. അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന്. വാർത്തിക്കും നരയുള്ള കാലത്തും നിന്നെ ചുമക്കാമെന്ന് അവൻ വാക്തത്വം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം തൂത് പറഞ്ഞ് അവന്റെ വിശ്വാസത്തെ അവൻ ഉറപ്പിച്ചു. ഓരോ ദിനരാത്രങ്ങളിലും, ഓരോ സമയങ്ങളിലും, ഓരോ ഇടവേളകളിലും ദൈവം വ്യക്തം കൃത്യവുമായി അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തിനാ സംസാരിച്ചത്? വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ പുറകെ യാത്ര ചെയ്യുമ്പോൾ
അവനിലൂടെ വെളിപ്പെടേണ്ടതായ അല്ലെങ്കിൽ ദൈവത്തെ പിന്തുടരുമ്പോൾ അവനിൽ നിന്ന് വെളിപ്പെടേണ്ട ധൈര്യം അവന് പകർന്നു കൊടുക്കുക. ആ ധൈര്യം അവന് കിട്ടുക. എന്ത് ധൈര്യം? ദൈവത്തിന്റെ ദൂതുകളാലുള്ള ധൈര്യം. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യപ്പെടട്ടെ. ചിലരുടെ അസ്ഥികളിൽ ബാധിച്ച രോഗബന്ധനം യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ചിലരുടെ നട്ടലിനെ ബാധിച്ചത് യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ചിലരുടെ അവയവങ്ങളെ ബാധിച്ചത് യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. കാരണം നീ വിശ്വസിക്കുന്ന നിന്റെ വിശ്വാസ നായകനായ യേശുവിന് നിന്നെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. കുട്ടരോഗിക്ക് സൗഖ്യം കൊടുത്തവൻ, തളർവാത രോഗിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചവൻ, ഓ ഭൂതബാധിതനെ സൗഖ്യപ്പെടുത്തിയവൻ, മരിച്ചും മണ്ണടിഞ്ഞ് മരണത്തോടും ആമേൻ മരണത്തിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ട് നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തിരുന്നവനെ പിടിച്ചു പുറത്തിറക്കിയ അതേ കർത്താവ്, മരണത്തിൽ നിന്ന് ഉയർത്തവൻ, ഇന്ന് രാത്രിയിലും ജീവിക്കുന്നത് കൊണ്ട് അവന്റെ ശക്തി ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുകയാണ്. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദൈവവൈദലെ, നിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. നീ ഇനിയും അനേക കാതങ്ങൾ ഓടേണ്ടവളാണ്. ഇനിയും നിനക്കൊരു ഓട്ടം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിനക്ക് ദൈവം ഒരു മുന്നേറ്റം സാധ്യമാക്കിയിട്ടുണ്ട്. ഇനിയും നിന്റെ ദൈവം നിനക്കൊരു ശ്രേഷ്ഠകരമായ ആത്മതല ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നീ ചിലത് പ്രാപിക്കുവാൻ തയ്യാറാകണം. നീ ചിലത് പ്രാർത്ഥിച്ചു പിടിക്കണം. 2022 ദൈവദാസനെ, ദൈവസഭയെ, കുടുംബങ്ങളെ, വ്യക്തികളെ ദൃഷ്ടി വെച്ച് ചില നന്മകളെ പിടിക്കുന്ന വർഷമാണ്. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. ദൃഷ്ടി വെച്ച്, ദൃഷ്ടി പതിപ്പിച്ച് ചില ആത്മാക്കളെ നീ പിടിച്ചെടുക്കാൻ പോവുകയാ. ദൃഷ്ടി വെച്ച് ചില നന്മകളെ നീ പിടിച്ചെടുക്കാൻ പോവുക. ദൃഷ്ടി വെച്ച് ദൈവ പ്രവർത്തികളെ നീ പിടിച്ചെടുക്കുവാൻ പോവുക. ഇതുവരെ നിന്റെ മുമ്പിൽ നിന്നതുപോലല്ല, ഇതുവരെ അവൻ നിന്റെ മുമ്പിൽ കണ്ടതുപോലല്ല, ഇതുവരെ കാണാത്ത ചിലതിനെ നീ ദൃഷ്ടി പതിപ്പിച്ച് ഒന്ന് തലപൊക്കി നോക്കാ എന്ന് പറഞ്ഞതുപോലെ തലപൊക്കി നോക്കി ചിലതിനെ നീ പിടിച്ചെടുക്കുവാൻ പോവുക. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു? എനിക്കൊരു ബോധ്യം. അതെ, അബ്രഹാമിനെ നടത്തിയ ദൈവം, അതെ ഇസഹാക്കിനെ നടത്തിയ ദൈവം, യാക്കോബിനെ നടത്തിയ ദൈവം, അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്ത് വന്നപ്പോൾ ഉണ്ടായെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഇസഹാക്ക് മിസ്രയീമിലേക്ക് പോകുവാൻ പെരിശ്യദേശത്തെത്തി. അവിടെ വെച്ച് ദൈവം തടഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കാ, നീ മിസ്രയീമിൽ പോകരുത്, നിന്നെ ഞാൻ ഇവിടെ വെച്ച് അനുഗ്രഹിക്കും. ഇന്ന് രാത്രി പറയുന്നു, ഈ ദേശത്ത് വെച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഈ ദേശത്ത് വെച്ച് നിന്റെ അതിരുകളെ ഞാൻ വിശാലമാക്കും. ഈ ദേശത്ത് വെച്ച് നിന്നെ ആത്മീകമായി ഉത്തേജിപ്പിക്കും. ഈ ദേശത്ത് വെച്ച് നിന്റെ ആത്മതല ഞാൻ വെളിപ്പെടുത്തും. നീ ആരാണെന്നത് ഞാൻ വെളിപ്പെടുത്തും. ആ ആണ്ടിൽ ക്ഷാമം കയറി മൂടിയ, പ്രതിസന്ധി നേരിട്ട, ലോകം മുഴുവൻ പ്രയാസം അനുഭവിച്ച ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ ദൈവം അവന് 100 മേനി വിളവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടത്? സമൃദ്ധി വരുമ്പോഴാണോ? അല്ല, ഒന്നുമില്ലായ്മയുടെ നടുവിൽ, അല്ല ശൂന്യതകൾ നേരിടുമ്പോൾ, ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില രോഗഭാരങ്ങൾ അലട്ടുമ്പോൾ, ചില വ്യഥകൾ നിന്നെ പിന്തുടരുമ്പോൾ, ദുഷ്ടശക്തികൾ നിന്നോട് പോരാടി ഉഗ്രന്മാരുടെ ചീറ്റൽ പോലെ നിന്നോട് അടുത്തു വരുമ്പോൾ, ഈ കർത്താവിൽ നീ ആശ്രയം വെക്കുമെങ്കിൽ, ദൈവ പൈതലെ, നീ ആശ്രയിക്കുന്നവൻ നിന്റെ സകല ബന്ധനങ്ങളെ അറുത്തുമാറ്റി നിന്നെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാണെന്ന് ഈ രാത്രി ദൂത് കൈമാറുകയാണ്. വാതുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ വിശ്വാസം നയിക്കുന്നവനാണ് യേശു. എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവൻ. എന്നെ യേശു രക്ഷിച്ചു. ഞാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവനാണ്. ഞാൻ ഈ ഭൂമി കൊണ്ട് തീർന്നു പോകേണ്ടവനല്ല.
എന്റെ ആയുസ് ഈ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല. എന്റെ ആയുസിന്റെ അന്ത്യം ഈ ഭൂമി അല്ല. എനിക്കൊരു നിത്യജീവനുണ്ട്, എനിക്കൊരു ഉയർപ്പുണ്ട്, എനിക്കൊരു രൂപാന്തരണമുണ്ട്. ഇത് വിശ്വസിക്കുന്നവർ വിളിച്ചു പറയണം, ഈ വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. ഈ വിശ്വാസം എന്ത് ചെയ്യുകയാ? അവനെ ഞാൻ പിന്തുടരുമ്പോൾ ഈ വിശ്വാസം കൊണ്ട് അവൻ എന്നെ നയിച്ചു കൊണ്ടുപോകുകയാ. കുഞ്ഞേ, ഈ ലോകത്തിന്റെ കെട്ടുപാടിൽ ഒതുങ്ങിപ്പോകേണ്ടവനല്ല നീ. ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കേണ്ടവനല്ല നീ. ഇന്ന് രാത്രി നീ പുറത്തു വരണം. നിന്റെ ആത്മാവ് ഊതി ഉണർത്തുകയാണ്. നീ പുറത്തു വരണം. നിന്റെ സ്വർഗം പുറത്തേക്ക് ക്ഷണിക്കുകയാ. പുറത്തുവാ, യേശുവിൻനാമത്തിൽ പുറത്തുവാ. നീ കെട്ടപ്പെട്ടവനായി കിടക്കേണ്ടവനല്ല. നീ അകത്തൊതുങ്ങേണ്ട വ്യക്തിയല്ല. നീ അകത്ത് അമേൻ ഭാരത്തോടിരിക്കേണ്ട വ്യക്തിയല്ല. നീ ആരാണ്, നീ എന്താണ്, നീ ആരെ അറിഞ്ഞിരിക്കുന്നു എന്ന സത്യം ആത്മാവ് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചിട്ട് ഒരു ദൂത് പറയുന്നു, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ചിലതിനെ ഇതിന്റെ അകത്തുനിന്ന് 2022 സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുക. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, അവന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന, അവന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്ന, അവന്റെ കൃപ വെളിപ്പെടുത്തുന്ന, അവന്റെ ആനന്ദം വെളിപ്പെടുത്തുന്ന, അവന്റെ ആത്മതലം വെളിപ്പെടുത്തുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരുക്കപ്പെട്ടുകൊള്ളുക, നിന്നെ സ്വർഗം അതിനായി ഉപയോഗിക്കാൻ പോകുക. നീ പുറത്തു വരണം. അവേ, നാല് ചുവരുകൾക്കകത്തല്ല നിന്റെ ആത്മീകത. പുറത്ത് അനേകരുടെ നടുവിൽ അവൻ നിനക്കൊരു വേദി ഒരുക്കുവാൻ പോവുകയാണ്. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിനക്കൊരു ശുശ്രൂഷ അവൻ ഒരുക്കുവാൻ പോവുകയാണ്. അവേ, അഭിഷിക്തൻ നിന്നിടത്ത് ആളുകൂടി. അവന് പണമില്ല, സ്വാധീനമില്ല, അവന് പ്രതാപമില്ല, വാഹനമില്ല, കിടപ്പാൻ വീടുമില്ല. പക്ഷേ അവൻ എവിടെ നിന്നോ അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. എന്റെ യേശു എവിടെ നിന്നോ അവിടെ എല്ലാം അവനിൽ നിന്ന് അഭിഷേകം ചലിച്ചു. അവന്റെ അടുക്കലേക്ക് ആളുകൾ തിങ്ങിക്കൂടി. അവൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആളുകൾ പുറകെ പോയി. അവൻ ഒറ്റപ്പെട്ടിടത്തെല്ലാം ആളുകൾ കൂടി വന്നു. ഈ രാത്രി പറയട്ടെ, നീ എവിടെ ഒറ്റപ്പെട്ടു നിന്നാലും അവിടെ നിന്റെ കൂടെ അടുക്കാൻ നിന്റെ അടുക്കിലേക്ക് ദൈവം ചിലതിനെ അടുപ്പിക്കാൻ പോകുക. നിന്റെ അടുക്കിലേക്ക് ദൈവം ചിലതിനെ ചേർത്ത് നിർത്താൻ പോകുക. ഇന്നലകളിൽ അകന്നുപോയ അസ്ഥി പോലെ മാറിക്കിടക്കുന്ന വെളിപ്പെട്ടു വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവബലം പകരപ്പെടുന്നു. നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. നീ അറിഞ്ഞ സത്യം വായി മൂടിക്കെട്ടി അകത്തിരിക്കാനല്ല ആത്മാവ് പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ ആത്മാവ് ദൂത് പറയുകയാണ്. പുറത്തേക്ക് വാ, പുറപ്പെട്ടു വാ. മറിയേ, നിന്നെ ആരാ അകത്തൊതുക്കിയത്? ആരാ നിന്നെ അകത്തു പിടിച്ചു ബന്ധിച്ചത്? അഭിഷേകം ഇറങ്ങിയപ്പോൾ, യേശു വന്നപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്തു ചാടി. അമേൻ മലനാട്ടിലേക്ക് ഓടി ചലിക്കാത്തവന്റെ ഭവനത്തിൽ കിടന്ന്, അമേൻ ഉദരത്തിൽ കിടന്ന് ചലിക്കാത്തവനെ ചലിപ്പിച്ചെങ്കിൽ, ഓ റഖാമാനിയ ശബ്ദന, നിന്നെ കൊണ്ട് ചിലതിനെ ചലിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ശബ്ദം ചിലതിനെ ചലിപ്പിക്കാൻ പോകുക. നിന്റെ ആത്മതലം ചിലതിനെ ചലിപ്പിക്കുവാൻ പോകുക. നിന്റെ പ്രാർത്ഥന ചില ദേശങ്ങളെ ചലിപ്പിക്കുവാൻ പോകുക. നീ ചില പട്ടണങ്ങളെ ചലിപ്പിക്കുവാൻ പോകുക. നീ ചില ഭവനങ്ങളെ ചലിപ്പിക്കുവാൻ പോകുക. ആമേൻ. എന്നാൽ നീ ചലിപ്പിക്കേണ്ടതിന് പകരം, ആമേൻ, നീ ചലിക്കാത്ത അവസ്ഥയിൽ നിന്നെ ഒതുക്കിക്കെട്ടിയ കെട്ട് ശിംശോനെ പെലിസ്ഥിരിത എന്ന് പറയുമ്പോൾ അവന്റെ മേൽ ആത്മശക്തി ഇറങ്ങിയിട്ട് അവൻ ചടന്നുൾ കത്തിമാറുന്നത് പോലെ അവനെ കെട്ടിയ കെട്ടുകൾ കത്തിമാറിയിട്ട് അവൻ വാതിൽ തപ്പി നടക്കുകയല്ല, വാതിൽ കട്ടള സഹിതം പൊളിച്ചു പുറത്തിയാടിയതുപോലെ ഇന്ന് രാത്രി
ചിലതിനെ പൊളിച്ചു പുറത്തു ചാടാൻ ആത്മാവ് നിനക്ക് ബലം തരികയാവുഞ്ഞേ. ഈ ബലം നീ പ്രാപിക്ക, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ഉദര രോഗത്തെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. ഒരഭിഷേകം ഉച്ച മുതൽ ഉള്ളങ്കാലം ഇവരെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഒരാത്മതലം ഇപ്പോൾ വെളിപ്പെടട്ടെ. ചില മാനസിക വ്യഥകൾ മാറിപ്പോകട്ടെ. ചില വസ്തു സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുകയാണ്. സ്തോത്രം. ചില സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ചിലരോട് പറയുന്നു, വിധവയുടെ ഭവനത്തിന്റെ അകത്ത്, അതേ പ്രവാചകന്റെ ശിക്ഷ, പ്രവാചക ശിഷ്യനായിരുന്നവന്റെ ഭവനത്തിന്റെ അകത്ത് എണ്ണ വർദ്ധിപ്പിച്ചതുപോലെ, പാത്രങ്ങളിലേക്ക് അത് പകർന്നതുപോലെ, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ചിലത് പകർന്ന് നിന്റെ കടം വീട്ടുവാൻ പോവുക. ദൈവത്തിന്റെ കരുതൽ നിന്നെ തേടി വരാൻ പോകുന്നു. നിന്റെ ഭവനത്തിന്റെ അകത്ത് തന്നെ ഒരു സോഴ്സ് വെളിപ്പെടാൻ പോകുന്നു. കാനാവിലെ കല്യാണ വീട് പോലെ ചിലരുടെ ഭവനമായി തീരാൻ പോകുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കപ്പെട്ടു, അവന്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന ചില വിവാഹ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. ചിലരോട് പറയുന്നു, ഒരുങ്ങിക്കോ, കാനാവിലെ കല്യാണ വീട് പോലെ നിന്റെ ഭവനം ഒരുക്കപ്പെടട്ടെ, കൽപാത്രങ്ങൾ വെള്ളം നിറയട്ടെ. ഈ 2022 ആദ്യ പാദം തന്നെ ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോവുക. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടിയായി പറയുന്നു, അകന്നുപോയ ചില ബന്ധങ്ങൾ അടുത്തു വരാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചിലരുടെ ഭവനങ്ങൾക്കകത്ത് രക്ഷാ നിർണയങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ചിലർ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ പോകുന്നു. ചില വ്യക്തികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തികളെ മേൽ നീ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ആ വ്യക്തികൾ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. കാരണം എന്താ? എനിക്കൊരു നല്ല ബോധ്യമുണ്ട്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകൻ യേശുവിനെയാണ്. പത്രോസിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ, അവനെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ സാത്താൻ യേശുവിനോട് അനുവാദം ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നു, പത്രോസേ, ശിമോനെ, ഗോതമ്പ് പാറ്റുന്നത് പാറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ച ആ പൈശാചിക ശക്തികൾക്ക് മുൻപിൽ നിന്നെ വിട്ടുകൊടുക്കാതെ അവയൻ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കണ്ടോ, ഒരുത്തന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കണ്ടോ? ശത്രു നിന്നെ ഞെരുക്കുമ്പോൾ, നിന്റെ വിശ്വാസത്തെ ഉടയ്ക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ ആത്മീയതയിൽ കുറവ് വരുത്തും. കഴിഞ്ഞ നാളുകളെ പോലെ നീ പ്രാർത്ഥിക്കാത്തവളായി മാറും. സ്തോത്രം. വേണ്ടതുപോലെ ആരാധിക്കാത്ത അനുഭവത്തിൽ നിന്റെ മനസ്സിനെ നിരാശപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ദൈവാത്മാവ് നിന്നെ ഗർജിക്കുന്ന സിംഹം പോലെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. നിന്റെ പ്രാർത്ഥന ഇന്നലകളിൽ കുറഞ്ഞു പോയത് സ്വർഗം കാണുന്നു. നീ വിശ്വാസത്തിൽ ഇറങ്ങിയ നാളുകളിൽ നീ ഗർജിക്കുന്ന സിംഹമായിരുന്നു. പക്ഷെ എവിടെയോ നിനക്കൊരു പിഴവ് സംഭവിച്ചു. ആദ്യ സ്നേഹത്തിൽ നിന്ന് അവൻ ആരാ നിന്നെ വലിച്ചു കളഞ്ഞത്? ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിൽ നിന്ന് ആരാ നിന്നെ തട്ടിമാറ്റിയത്? ഈ രാത്രി ആത്മാവ് നിന്നെ തട്ടി ഉണർത്തുകയാണ്, നിന്നെ ഊതി ഉണർത്തുകയാണ്. നീ ഒന്ന് ഉണരാമെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, നീ കത്തിയാൽ നിന്റെ കുടുംബത്തിന്റെ അകത്തൊരാളിക്കത്തൽ ഉണ്ടാകും. നീ ഒന്ന് ആളിക്കത്തിയാൽ, നിന്റെ അകത്തൊരു തീ വ്യാപരിച്ചാൽ അത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കും. നിന്റെ കുടുംബത്തിന്റെ അകത്തൊരു തീ വ്യാപരിച്ചാൽ അത് സഭയ്ക്കകത്ത് വ്യാപരിക്കും. സഭയ്ക്കകത്ത് വ്യാപരിച്ചാൽ നിന്റെ ദേശത്ത് അത് വ്യാപരിക്കും. ഇന്ന് രാത്രി ഈ തീ ആദ്യം പകരേണ്ടത് നിന്റെ അകത്താണ്. ആ നിശ്ചലതയുടെ കെട്ടഴിഞ്ഞു പോകട്ടെ.
ആമേനും നിശ്ചലതയുടെ ശക്തി മാറിപ്പോകട്ടെ. ഈ രാത്രി ആത്മമണ്ഡലം പലരിലും വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി നുകങ്ങളെ തകർത്തു കളയുകയാൽ ഇന്ന് രാത്രി നിന്റെ മനസ്സിനെ, നിന്റെ ചിന്തകളെ, നിന്റെ വിചാരത്തെ, നിന്റെ നിരൂപണങ്ങളെ, നിന്റെ ജോലിയെ, ആമേൻ, വെച്ചിരിക്കുന്ന സകല നുകത്തിന്റെ കെട്ടുകളോടും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുക. ഓ റബാനിയ ശബ്ദന, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീ പോലെയും അവന്റെ പരിശുദ്ധനൊരു ജ്വാല പോലെയും ഇരിക്കും. അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളും പറക്കാരെയും കത്തിച്ചു കളയും, ചാമ്പലാക്കി കളയും. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്നിൽ ആമീൻ എന്തൊക്കെയോ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ മുളച്ചു പൊങ്ങിയ മുള്ളിന്റെയും പറക്കാരെവിടെയും മാനസികവും ശാരീരികവും ആത്മീയവുമായി കിടക്കുന്ന ആ വിടുതലില്ലാത്ത മുറിവുകളുടെ അനുഭവങ്ങൾ, ആരൊക്കെയോ മുറിച്ച മണ്ഡലങ്ങൾ, എവിടെയൊക്കെയോ വേദനയുടെ തലങ്ങൾ, ഈ രാത്രി ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ തീയാൽ അത് തീർന്നു പോവുകയാണ്, അത് കത്തിമാറുകയാണ്. ശുശ്രൂഷയ്ക്കകത്ത് ഒരു മുന്നേറ്റം അവൻ സാധിപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്കകത്ത് അടുത്തൊരു മേഖലയിലേക്ക് അവൻ നിന്നെ കൈപിടിച്ചുയർത്തുന്നു. സ്തോത്രം, നീ ചിലതിനെ കേറി പിടിക്കണം, നീ ചിലതിനെ പിടിച്ചെടുക്കണം. മോശയോട് ദൈവം പറഞ്ഞു, പാമ്പിനെ ആമേ വടിയെ താഴോട്ടിട്, മോശ വടിയിട്ടു, പാമ്പായി മാറി. മോശ പേടിച്ചോടിയപ്പോ ദൈവം പറഞ്ഞു, മോശ ഇവിടവാ, നീ അതിന്റെ വാലിൽ പിടിക്കണം. ഈ രാത്രി പറയുന്നു, നീ പിടിക്കണം, പാമ്പിന്റെ വാലിൽ നീ പിടിക്കണം. നീ പിടിച്ചാൽ അത് നിൽക്കും. സ്വപ്നം എത്ര പേർ വിശ്വസിക്കുന്നു? പൈശാചിക ശക്തികളെ നീ പിടിച്ചു കെട്ടാൻ നിന്റെ പ്രാർത്ഥന ഉതകണം. നിന്റെ ആരാധന, നിന്റെ സാക്ഷ്യം, നിന്റെ ആത്മീയത, ഓ പ്രൈഷ്മസ്യ രഹതന, നീ മുഖാന്തരം ചിലത് നിശ്ചലമാകാൻ പോകുകയാണ്. സഹോദര, നിനക്ക് മുമ്പിൽ ചിലത് ചലിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ നിശ്ചലമായതുകൊണ്ടാ. ഇന്ന് രാത്രി വിളിച്ചു പറ, സഹോദരി അമേ സ്തോത്രം, നിനക്ക് മുൻപിൽ ചിലത് നിശ്ചലമാകണമെങ്കിൽ നീ ചലിക്കണം. സ്തോത്രം, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഈ ശക്തി ഇറങ്ങട്ടെ, ഇതിന്റെ വ്യാപാരം വെളിപ്പെടട്ടെ, ആത്മതലം വെളിപ്പെടട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. പുറത്തു വരേണ്ടവൻ പുറത്തു വരട്ടെ. വിശ്വാസത്തിന്റെ നായകൻ, നിന്നെ കുറിച്ച് പദ്ധതി വെച്ചവൻ, അവന് ശക്തി നിന്റെ മേൽ പകർന്നിട്ട് നിന്നെ ഒരു പുതിയ സൃഷ്ടിയായി, പല്ലുള്ളതും മൂർച്ചയേറിയതും പുതിയതുമായ ഒരു മെതിവണ്ടി പോലെ നിന്നെ അനേകർക്ക് മുൻപിൽ പുറത്തു കൊണ്ടുവരാനാ എന്റെ ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ ഈ രാത്രി നീ അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഈ ആണ്ട് നീ അവന് വേണ്ടി കൽക്കുന്നുകളെ ഇടിക്കുന്ന ഒരു പ്രാർത്ഥനാ വ്യക്തിത്വമായി മാറാൻ പോകുന്നു. അവന് വേണ്ടി പോരാടുന്ന ഒരു ആത്മീക വീര്യമുള്ള ഒരു യോദ്ധാവായി നിന്നെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ ആമേൻ പറയും? അതേ കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ വാക്തത്വങ്ങൾ നടക്കാത്തത്, പലരുടെയും ജീവിതത്തിൽ പ്രവചനങ്ങൾ വെളിപ്പെടാത്തത് എന്തുകൊണ്ടാ? അത് വിളിച്ചു പറയുന്നു എന്തുകൊണ്ട്? അതേ അതേ, പ്രൈസ് ദി ലോർഡ്, അവിശ്വാസം കൊണ്ട്. കേട്ട ദൂത് വിശ്വാസമായി പരിണമിച്ചില്ല. പെന്തക്കോസിന്റെ അകത്ത് വന്നുപോയ ആ നിശ്ചലതയുണ്ടല്ലോ, അതിനെ ഇന്ന് രാത്രി ശാസിക്കുവാൻ കർത്താവ് ഇടപെടട്ടെ. സ്തോത്രം. ആ നിശ്ചലമായ അവസ്ഥ, ആ ഉറഞ്ഞുപോയ അവസ്ഥ, അതിനെ മാറ്റിയിട്ട് ചലിക്കുന്ന ഒരു ആത്മീക തലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് നിന്റെ സ്വർഗം കടത്തിക്കൊണ്ടു വരികയാണ്. നീ എഴുന്നേൽക്കണം, നീ പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്ന ദൂത് വിത്തുപോലെയാ, അതകത്ത് മുളയ്ക്കണം, പുല്ലുപോലെയാണ്, മുളച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസത്തിന്റെ നായകൻ, ഞാൻ വിശ്വസിക്കുന്നവൻ, രക്ഷാപൂർത്തി വരുത്തുവാൻ കഴിവുള്ളവനാണ്. എന്നെ രക്ഷിച്ച് നിത്യതയിൽ എത്തിക്കുവാൻ അവന് കഴിവുണ്ട്. നിത്യതയിൽ ഞാൻ എത്തുവോളം, നിത്യജീവനെ ഞാൻ പ്രാപിക്കുവോളം, അവൻ എന്നോട് കൂടെ ഇരുന്ന് എന്നെ കൈപിടിച്ചു വഴി നടത്തും. കാരണം അവൻ എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൊടുത്ത് എന്നെ രക്ഷിച്ചവനായ ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്.
എന്റെ വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? അവൻ എന്റെ ഇടയനാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് എന്റെ ഇടയനാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആരിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്റെ ഇടയനാണ്. എന്താ ഇടയന്റെ പ്രത്യേകത? നമുക്കെല്ലാം ദൈവവചനം അറിയാം, ഇടയൻ സ്വന്തം ആടുകൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇടയന്റെ പരിപാലനം ആടുകളെ പരിപോഷിപ്പിക്കുന്നു. കുഞ്ഞെ, നീ ക്ഷീണിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം, നീ തളർന്നിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്വത്രം, കർത്താവ് ആരെയും തന്റെ കയ്യിൽ നിന്ന് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാ പറഞ്ഞു. നിന്നെ ഞാൻ ഒരു നാളും ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷെ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകരുത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെയും ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതെയും ദൈവമഹത്വം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെയും ഇരിക്കുമ്പോൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോവുകയാണ്. ഇല്ല, അങ്ങനൊരു അനുഭവം എനിക്ക് വേണ്ട. ആത്മാവിൽ ഇന്ന് രാത്രി കുതിച്ചു ചാടാം. ദൈവം നിന്നെ അതിശക്തിയോടെ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. നിന്റെ ഇടയന്റെ പ്രത്യേകത എന്താ? അമേ, നിന്റെ ഇടയൻ, അമേ, നിനക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന ഇടയനല്ല. നിന്റെ ഇടയന്റെ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നിനക്ക് ദാഹനം തന്നിരിക്കുന്നു. കടം തരുന്നവനല്ല ഇടയൻ. എത്ര പേരാമേൻ പറയും? ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം ദരിദ്രമല്ല. ദരിദ്രരോട് പറയാനേ പറഞ്ഞിട്ടുള്ളൂ, ഈ സുവിശേഷം സമ്പന്ന സുവിശേഷമാണ്. ഈ സുവിശേഷം സമ്പന്നമാണ്. ഇതിൻ്റെ അകത്ത് വിടുതലുണ്ട്, ഇതിൻ്റെ അകത്ത് രക്ഷയുണ്ട്, ഇതിൻ്റെ അകത്ത് സന്തോഷമുണ്ട്, സൗഖ്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ആശ്വാസമുണ്ട്. സകല സമ്പൂർണതയും വസിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ അകത്താണ്. ഇത് വിശ്വസിക്കുന്നവന് ദൈവം പകർന്നു കൊടുക്കുക. അങ്ങനെ സകല സമ്പൂർണതയും ഈ സുവിശേഷത്തിൽ കിടക്കുന്നുവെങ്കിൽ ഇത് ദരിദ്രമാണോ? അല്ല, ഇത് ദരിദ്രമല്ല, ഇത് സമ്പന്നമാണ്. ആ സുവിശേഷം വിളിച്ചു പറയുന്നതോട് പറയുന്നു, ഒരു ബുദ്ധിമുട്ടും വരാൻ നിന്റെ ഇടയൻ നിന്നെ സമ്മതിക്കില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. നിന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത വേണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തുണ്ടോ? പകുതി ബുദ്ധിമുട്ട് തീർക്കുന്നവനല്ല, പാർഷ്യൽ വിടുതലല്ല എന്റെ യേശു ചെയ്യുന്നത്. നിന്റെ മുഴുവൻ ബുദ്ധിമുട്ടുകളും പൂർണമായി തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ അതിനെ തീർക്കുവാൻ കഴിവുള്ള ദൈവം കടം തരുന്ന ദൈവമല്ല. ഈ രാത്രി ഒരു ആമേൻ പറയണേ. കടം തരുന്ന ദൈവമല്ല, ദാനം തരുന്ന ദൈവമാണ്. രക്ഷയെ ദാനം തന്നവൻ, പരിശുദ്ധാത്മാവിനെ ദാനം തന്നവൻ. യാക്കോബ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എല്ലാ തികഞ്ഞ വരവും തികഞ്ഞ ദാനങ്ങളും നല്ല വരവൊക്കെയും സ്വർഗത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിറങ്ങി വരുന്നു. പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം തന്നിരിക്കുന്നു. എന്റെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവം. ആ ദിവസമയെ കുറിച്ച് പറയുന്നു, ബുദ്ധിമുട്ടുള്ളവരാരും അവരുടെ നടുവിലുണ്ടായിരുന്നില്ല. എത്ര പേർക്ക് അതിന്റെ മർമ്മം മനസ്സിലായി? അമേൻ. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്ന അമേൻ വിശ്വാസ നായകനായ ഇടയനാണ്. ഉണക്ക പുല്ല് കാണിക്കുന്നവനല്ല, മുള്ളിൽ മുള്ളിൽ കൊണ്ടുപോയി കിടത്തുന്നവനല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നവൻ. സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിക്കുന്നവൻ, കലക്ക വെള്ളം കുടിപ്പിക്കുന്നവനല്ല. ചെളി വെള്ളം കുടിപ്പിക്കുന്നവൻ്റെ കർത്താവ് സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിക്കുന്നവൻ. പ്രാണനെ തണുപ്പിച്ചു വഴി നടത്തുന്നവൻ. നിന്റെ പ്രാണൻ ചൂടുപിടിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മനസ്സ് ചൂടുപിടിക്കാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല. എത്ര പേർക്ക് സ്വാത്രം ചെയ്യാൻ കഴിയും? പ്രൈസല്ലോ. നീ ടെൻഷൻ കേറി ബിപി കൂടി മരിക്കണമെന്നല്ല എന്റെ ദൈവത്തിന്റെ ഇഷ്ടം. നീ സ്വസ്ഥതയോടെ, ഓ സ്വസ്ഥതയോടെ. എത്ര പേർ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വസ്ഥത, തലമുറയെ ഓർത്തുള്ള ഭാര്യത്തിൽ സ്വസ്ഥത, ഭർത്താവിനെ ഓർത്തുള്ള വിഷയത്തിൽ സ്വസ്ഥത, ആരോഗ്യത്തെ ഓർത്ത് സ്വസ്ഥത, കടഭാരങ്ങളെ ഓർക്കുമ്പോൾ സ്വസ്ഥത, ജോലിയെ ഓർക്കുമ്പോൾ സ്വസ്ഥത, എവിടെയൊക്കെയാണോ സ്വസ്ഥത വേണ്ടത് അവിടെയെല്ലാം സ്വസ്ഥതയുടെ വെള്ളം കുടിപ്പിക്കുന്ന എന്റെ യേശു. നീതിപാതകളിലൂടെ, പാപ വഴികളിലൂടെ അല്ല അവൻ നടത്തുന്നത്, നീതിയുടെ പാതകളിലൂടെ.
വിശുദ്ധിയുടെ വഴികളിലൂടെ നിന്നെ നയിക്കുന്നവനായ ഇടയൻ, എപ്പോഴും കൂടെ ഇരുന്ന് വഴി നടത്തുന്നവൻ, മരണനിഴലിൽ താഴ്വരയിലൂടെ കടന്നു പോയാലും മരണപാശങ്ങൾ ചുറ്റുന്ന മണ്ഡലങ്ങൾ വെളിപ്പെട്ടാലും പാതാള വേദനകൾ പിടിക്കപ്പെടുന്ന അനുഭവം ഉളവായാലും പാതാള ഗോപുരങ്ങൾ ശക്തികൾ വെല്ലുവിളിച്ചാലും അതിൻ്റെയൊക്കെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നൊരിടയൻ ഞാൻ വിശ്വസിക്കുന്നു. ആരെയാ വിശ്വസിക്കുന്നത്? ഞാൻ അവനെ വിശ്വസിക്കുന്നു, വടിയിനാലും കോലിനാലും ആശ്വസിപ്പിക്കുന്നവൻ, എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നവൻ. സ്തോത്രം. ഇന്നലകളിൽ ശൂന്യമായ മേശകളെ വിരുന്നുകൊണ്ട് ശൂന്യതമായവയെ മാറ്റി ശ്രേഷ്ഠതയെ ഒരുക്കുന്നവൻ. ആമേൻ. തലയിൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കുന്നവൻ, എണ്ണ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നവൻ, ഉച്ചമുതലുള്ളങ്കാൽ വരെ ഇപ്പോൾ ആ ബലം വ്യാപരിക്കട്ടെ, ആ ശക്തി ഇറങ്ങട്ടെ, ആ ഞരമ്പിന്റെ പ്രയാസം മാറട്ടെ, ആ കാൽമുട്ടുകളുടെ വേദന അഴിഞ്ഞു പോകട്ടെ. ഓ റാഫാനിയ ശാന്തന, വിശ്വസിക്കുന്ന നിന്റെ മേൽ ഇപ്പോൾ ആ ശക്തി ഇറങ്ങുകയാണ്, നിന്റെ ശരീരത്തിലേക്ക് അത് വ്യാപരിക്കുകയാണ്, ഇപ്പോൾ തന്നെ നിന്റെ തലയ്ക്കകത്തേക്ക് ആ ദൈവശക്തിയുടെ തീ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയായി ഇതുണ്ട്, നിശ്ചലമായിരിക്കുന്നവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല. ഇത് വിശ്വാസത്താൽ പിടിക്കേണ്ട ദൂത. ദൈവം നിന്നെ മാനിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്നു. തലയിൽ അഭിഷേകം നിറഞ്ഞു കവിയുന്ന പാനപാത്രം. ഇന്നലകളിൽ ശൂന്യമായി പോയ മണ്ഡലത്തിൽ, ഇന്നലകളിൽ ശൂന്യത വെളിപ്പെട്ട മേഖലകളിൽ നിറവിന്റെ ഒരു പാനപാത്രം നിനക്ക് തരികയാണ്. ഇന്നലകളിൽ കടം കയറിയിടത്ത്, ഇന്നലകളിൽ നിരാശ വന്നിടത്ത്, ഇന്നലകളിൽ ശൂന്യത വന്നിടത്ത്, ഇന്നലകളിൽ ഇല്ലായ്മ കയറിയിടത്ത് 2022 നിന്നെ നിറയ്ക്കുന്ന വർഷമാണ്. ഇന്നലകളിൽ കുറഞ്ഞു പോയ പ്രാർത്ഥനയുടെ തലം, ഇന്നലകളിൽ കുറഞ്ഞു പോയ അഭിഷേകം, ഇന്നലകളിൽ കുറഞ്ഞു പോയ ആത്മതലം നിന്നിൽ വീണ്ടും അവൻ ഇന്ന് രാത്രി പകരുകയാ. പാനപാത്രം നിറയുന്നത് പോലെ ഒരാത്മമണ്ഡലം നിന്നിൽ പകരുന്നത് ഈ രാത്രി ആത്മാവിൽ ഞാൻ കാണുന്നു. ചില ഭവനങ്ങൾക്കകത്ത് തീ കത്തുന്നത് പോലെ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. ചില ജീവിതങ്ങൾ ആത്മാവിൽ ബലപ്പെടുന്നു. ചില ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ദൃഢമാകുന്നു. ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വഴികൾ ദൈവം തുറക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കടന്നു പോകുകയാ. ചില കുഞ്ഞുങ്ങൾ എൻട്രൻസ് കടന്നു പോകുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം യാത്രകളെ ഒരുക്കുന്നു. ഓ റാപാക്ഷസിയ, പതിവഴിയിൽ നിന്നു പോയ ആ വീടിന്റെ പണി ദൈവം പൂർത്തിയാക്കാൻ പോകുന്നു. പൂർത്തീകരണങ്ങൾ വരുത്തുന്നു. ദൈവശക്തി, ദൈവശക്തി, ആയിഷ്കാലമൊക്കെയും പിന്തുടരുന്ന ദൈവത്തിന്റെ നന്മ നീ അന്വേഷിച്ചു പിടിക്കുകയല്ല കുഞ്ഞെ. നിന്നെ പിന്തുടരുന്ന ചില നന്മകൾ നീ എവിടെയുണ്ട്? നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഇരുന്ന് ആരാധിക്കുമ്പോൾ, മോറിയായുടെ മുകളിൽ ആരാധന കഴിക്കുന്ന അബ്രഹാമിന്റെ മുൻപിലേക്ക് ഒരാട്ടുകൊറ്റൻ മുൾപ്പടപ്പിൽ കൊമ്പുടക്കി വീണതുപോലെ ഇന്ന് രാത്രി നീ ഇരുന്ന് ആരാധിക്കുന്നിടത്തേക്ക് ദൈവം ചിലതിനെ പറഞ്ഞു വിടാൻ പോവുകയാണ്. ചില ആട്ടുകൊറ്റന്മാർ നിന്റെ മുൻപിൽ കടന്നു വരാൻ പോകുക. നിനക്ക് യാഗം കഴിക്കാൻ, നിനക്ക് ശുശ്രൂഷിക്കാൻ ചില ആടുകളെ ദൈവം തരാൻ പോവുകയാ. നിന്റെ ജീവിതത്തിന് നന്മയായി ഓ ചിലതിനെ ദൈവം മുൾപ്പടപ്പിൽ, അമീൻ, അത് നഷ്ടപ്പെട്ടു പോകാതെ നീ മാത്രം പിടിച്ചെടുക്കേണ്ടതിന് ദൈവം അതിനെ മുൾപ്പടപ്പിന്റെ അകത്ത് നിനക്ക് ഇട്ടുതരാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞോണം. ആത്മതലം വ്യാപരിക്കുന്ന രാത്രിയാണ്, ആത്മാവിന്റെ ബലം ഇറങ്ങുന്ന രാത്രിയാണ്, ആത്മശക്തി വെളിപ്പെടുന്ന രാത്രിയാണ്. ഈ ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ എന്റെ കർത്താവാണ്, എന്റെ മേൽ കർത്തൃത്വമുള്ളവനാണ്, മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവ്, പുനരുത്ഥാനം എനിക്ക് തരുവാൻ കഴിവുള്ള കർത്താവ്, ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ സഹായകനായി കൂടെ ഇരിക്കുന്ന കർത്താവ്, ആർക്കും എന്നെ വിട്ടുകൊടുക്കാത്ത രക്ഷാ നായകനായ കർത്താവ്,
എന്നെ ശുശ്രൂഷ തികയ്ക്കുവാൻ എനിക്ക് തുണ നിൽക്കുന്ന കർത്താവ്, എന്റെ ആത്മീക ജീവിതത്തിന്റെ അന്ത്യത്തോളം അതിനെ തികയ്ക്കുവാൻ എനിക്ക് ബലം തരുന്ന കർത്താവ്, വിശ്വസിക്കുന്ന എന്നിൽ നിന്ന് പുതിയ ഉറവുകളെ എടുപ്പിക്കുന്ന കർത്താവ്, ഒരു നാൾ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യാത്ത കർത്താവ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന കർത്താവ്, എനിക്ക് വേണ്ടി വീണ്ടും മരുന്നവനായ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എന്റെ സമ്പൂർണ്ണ ജീവിതത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ആ രക്ഷാ നായകനിൽ, ആ വിശ്വാസ നായകനിൽ, ആ നല്ല ഇടയനിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നിടത്തോളം കൊടുങ്കാറ്റടിച്ചാലും വെള്ളം പൊങ്ങിയാലും പേമാരി വന്നാലും ഇല്ല, ഒരു വ്യാധിക്കും ഒരു മഹാവ്യാധിക്കും ഒരു ദുഷ്ടശക്തിക്കും നിന്നിലുള്ള യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസ യോ നിന്റെ അകത്തുള്ള ക്രിസ്തുവിനെയോ നിന്റെ മേലുള്ള ആത്മശക്തിയോ തകർത്തു കളയാൻ കഴിയത്തില്ലെന്ന് ഈ രാത്രി ഉറച്ചു പറ. ആത്മാവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. ഞാൻ ചിന്തിക്കുന്നു എന്റെ സമയം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സ്തോത്രം. എത്രപേർ സന്തോഷത്തോടെ ഈ ദൂത് കേട്ടു ഒന്ന് പറയാമോ? ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു? ആരിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്? മനുഷ്യനിലല്ല, ലോകത്തിലല്ല, വസ്തുവിലല്ല, ധനത്തിലല്ല, പണത്തിലല്ല, സമ്പത്തിലല്ല ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്. സകലത്തിന്റെയും നാഥനും സകലത്തിന്റെയും പൂർത്തീകരണം വരുത്തുന്നവനും സകലത്തെയും ന്യായം വിധിക്കുന്നവനും സകലത്തിലും ശ്രേഷ്ഠതനും സ്വർഗത്തെക്കാൾ ഉന്നതനുമായ യേശു ക്രിസ്തുവിലാകയാൽ അവൻ എന്റെ ഉപനിധി, എന്റെ വിശ്വാസം, എന്റെ വിശ്വാസം, എന്റെ സാക്ഷ്യം, എന്റെ ആത്മീയത, എന്റെ പ്രാർത്ഥന, അതേ നമ്മുടെ ആയുസ് തീരുന്ന അന്ന് വരെ സൂക്ഷിപ്പാൻ വിശ്വസ്തൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ആത്മാവിന് ജനത്തിന് ബലം കൊടുക്കണമേ. ക്ലേശിക്കുന്നവരും ദുഃഖിക്കുന്നവരും ആശ്വസിക്കട്ടെ. ബലമില്ലാത്തവർക്ക് ബലം ലഭിക്കട്ടെ. മാനസികമായി ധൈര്യവും ആശ്വാസവും വിട്ടുതലും ഇന്ന് രാത്രി ഉളവാക്കട്ടെ. അഭിഷിക്തനെയും കുടുംബത്തെയും ദൈവജനത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയോടെ 2022 എഴുന്നേറ്റ് ശോഭിക്കുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, തീപ്പന്തം പോലെ കത്തുവാൻ നിന്റെ ജനത്തെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. മാനിക്കും, സൂക്ഷിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.